പ്രിയ കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. 9-ാം ക്ലാസ് ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുരക്ഷിതരാണെന്ന് കരുതുന്നു. ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണം, ഒപ്പം ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഓൺലൈൻ ക്ലാസ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ക്ലാസ്സുകൾ കാണുന്നുണ്ടല്ലോ, ചെയ്ത പ്രവർത്തനങ്ങൾ എല്ലാവരും അയച്ചു കൊടുക്കുന്നില്ലേ? കൊടുക്കുന്നുണ്ട്, കൊള്ളാം. അപ്പോൾ ബയോളജിയുടെ 1-ഉം 2-ഉം യൂണിറ്റുകൾ ഇപ്പോൾ നമ്മൾ പിന്നിട്ടു, 3-ാമത്തെ യൂണിറ്റിലേക്ക് കടന്നു. യൂണിറ്റിൻ്റെ പേരെന്താണ്? ലഘുപോഷകങ്ങൾ കോശങ്ങളിലേക്ക്. ലഘുപോഷകങ്ങൾ കോശങ്ങളിലേക്ക്. ഓക്കെ, നമുക്ക് ക്ലാസ് ആരംഭിക്കാം. പ്രിയ രക്ഷിതാക്കളെ, നിങ്ങളും കുട്ടികൾക്കൊപ്പം ക്ലാസ് കണ്ട് അവർക്ക് പഠനത്തിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കണം. 3-ാമത്തെ യൂണിറ്റിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ടീച്ചറൊന്ന് ഓർമ്മപ്പെടുത്താം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ആരോഗ്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. നല്ല ആരോഗ്യത്തിന് എന്ത് വേണം? നല്ല ഭക്ഷണം കഴിക്കണം. നല്ല ആരോഗ്യമുണ്ടെങ്കിലേ രോഗപ്രതിരോധത്തിന് കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഈ ആഹാരം, അതിന് ദഹനം നടക്കുന്നു, അത് ലഘുപോഷകങ്ങളായിട്ട് മാറി ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഏതൊക്കെ ലഘുപോഷകങ്ങളാണ്? ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഗ്ലിസറോൾ, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്. വെരി ഗുഡ്. അപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അല്ലേ? അപ്പം ഈ ലഘുപോഷകങ്ങൾ ഇനി എവിടേക്ക് എത്തിച്ചേരണം? നമ്മുടെ യൂണിറ്റിൻ്റെ പേരിൽ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. എവിടേക്കാണ്? കോശങ്ങളിലേക്ക്. ലഘുപോഷകങ്ങൾ കോശങ്ങളിലേക്ക്. എന്തുകൊണ്ടാണത്? നമ്മുടെ ശരീരം കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. അങ്ങനെ ലഘുപോഷകങ്ങൾ കോശങ്ങളിലേക്ക് എത്തണമെങ്കിൽ എങ്ങനെയാണ് എത്തുന്നത്? രക്തത്തിലെ പ്ലാസ്മയിലൂടെയാണ് ലഘുപോഷകങ്ങൾ നീങ്ങുന്നത്. അപ്പം അതിന് രക്തം എന്ത് വേണം? രക്തം നിരന്തരം ഒഴുകിക്കൊണ്ടേയിരിക്കണം. അതിന് രക്തത്തിനെ സഹായിക്കുന്ന ഒരു അവയവമുണ്ട്. ഏതവയവമാണെന്നറിയാമോ? വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണത്. ഏതവയവമാണ്? ഏതാണ്? ഹൃദയം. വെരി ഗുഡ്. ഹൃദയമാണ് സഹായിക്കുന്നത്. ഹൃദയം ഒരു പമ്പ് പോലെ പ്രവർത്തിക്കുന്നു. അങ്ങനെയാണ് രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിച്ചേരുന്നത്. ഹൃദയത്തിൻ്റെ പ്രവർത്തനവും രക്തപര്യനവും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഹൃദയത്തിൻ്റെ അറകളിൽ കൂടി എത്ര തവണയാണ് രക്തം ഒഴുകുന്നത്? എത്ര തവണയാണ്? 2 തവണ. അതുകൊണ്ടാണ് ഇരട്ട രക്തപര്യനം അല്ലെങ്കിൽ ദ്വിപര്യനം എന്ന് പറയുന്നത്. ഏതൊക്കെയാണത്? സിസ്റ്റമിക് പര്യനം, പൾമണറി പര്യനം. ഈ പൾമണറി പര്യനം എന്താണ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഹൃദയത്തിൻ്റെ ഒരു ചിത്രം കാണാം. ഹൃദയത്തിൻ്റെ മുകളിലുള്ള അറകളിൽ രക്തം വന്ന് നിറയുന്നു. എങ്ങനെയാണ്? ഊർദ്ധ മഹാസിര വഴി. മുകളിലുള്ള അറകളിൽ രക്തം വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? താഴത്തെ അറയായ വെൻട്രിക്കിളിലേക്ക് പോരും. അപ്പോൾ വലത് ഏട്രിയത്തിൽ രക്തം വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ അറയായ വലത് വെൻട്രിക്കിളിലേക്ക് പോകും. ടീച്ചർ അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഹൃദയത്തിൻ്റെ താഴത്തെ അറയായ വലത് വെൻട്രിക്കിളിൽ രക്തം വന്നു ചേർന്നിട്ടുണ്ട്. ഇനി എന്ത് സംഭവിക്കും? അതിൻ്റെ തൊട്ടുമുകളിലുള്ള ശ്വാസകോശ ധമനി വഴി രക്തം എവിടേക്ക് എത്തിച്ചേരും? ശ്വാസകോശത്തിലേക്ക് എത്തിച്ചേരും. അവിടെ നിന്ന് ഹൃദയത്തിൻ്റെ ഇരുഭാഗത്തുമുള്ള ശ്വാസകോശ സിരകൾ വഴി രക്തം എവിടേക്ക് വന്നു ചേരും? ഇടത് ഏട്രിയത്തിലേക്ക് വന്നു ചേരും. അപ്പോൾ വലത് വെൻട്രിക്കിളിൽ തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്നതാണ് പൾമണറി പര്യനം എന്ന് പറയുന്നത്. ഇനി അടുത്ത പര്യനം ഏതാണ്? സിസ്റ്റമിക് പര്യനം. സിസ്റ്റമിക് പര്യനം എവിടെയാണ് തുടങ്ങുന്നത്? ഇപ്പോൾ രക്തം ഇടത് ഏട്രിയത്തിൽ വന്നു.
ഇടത് എട്രിയം നിറഞ്ഞു കഴിയുമ്പോഴോ അത് താഴത്തെ അരയായ ഇടത് വെൻട്രിക്കിളിലേക്ക് പോകും. ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് എട്രിയത്തിൽ അവസാനിക്കുന്നതാണ് സിസ്റ്റമിക് പരിഹാരം. ടീച്ചർ അതിൻ്റെ ഒരു ചാർട്ട് കാണിക്കാം. ഇടത് വെൻട്രിക്കിളിൽ നിന്ന് രക്തം മഹാധമനി വഴി ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അല്ലെങ്കിൽ എല്ലാ കലകളിലേക്കും എത്തിച്ചതിന് ശേഷം പിന്നീട് മഹാസിര വഴി എവിടേക്ക് വന്നു ചേരും? വലത് ഏട്രിയത്തിലേക്ക് വന്നു ചേരും. അപ്പോൾ ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്നതാണ് സിസ്റ്റമിക് പരിയേനം എന്ന് പറയുന്നത്. മൂന്നാമത്തെ യൂണിറ്റിൻ്റെ 36-ാമത്തെ പേജിൽ സിസ്റ്റമിക് പരിയേനത്തിൻ്റെയും പൾമണറി പരിയേനത്തിൻ്റെയും ഒരു ഫ്ലോ ചാർട്ട് കാണാം. നിങ്ങളത് പൂരിപ്പിച്ച് നമ്മുടെ നോട്ട് സയൻസ് ഡയറിയിലേക്ക് എഴുതണം. സിസ്റ്റമിക് പരിയേനം എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്കത് മനസ്സിലായല്ലോ. എവിടെയാണ് തുടങ്ങുന്നത് സിസ്റ്റമിക് പരിയേനം? എവിടെയാണ് തുടങ്ങുന്നത്? ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്നു. പൾമണറി പരിയേനമോ? വലത് വെൻട്രിക്കിളിൽ തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്നു. ഇനി ഇരട്ട രക്തപരിയേനത്തിൻ്റെ ഒരു സ്ലൈഡും കൂടി നമുക്ക് കാണാം. ഇനി ടീച്ചർ മൂന്നാമതൊരു പരിയേനത്തെക്കുറിച്ച് പറയാം. രക്തപരിയേനത്തെക്കുറിച്ച്, രക്തത്തിലേക്ക് പ്രവേശിക്കുന്ന ഇലേക്ക് പോഷകങ്ങൾ ഹൃദയത്തിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് മറ്റൊരവയവത്തിലേക്ക് പോകുന്നുണ്ട്. ഏതവയവമാണെന്ന് നിങ്ങൾക്കൊന്ന് ഊഹിച്ചു പറയാമോ? നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കൂടിയാണിത്. ഏതവയവമാണ്? ആർക്ക് പറയാം? ഏതവയവമാണ്? കരൾ. വെരി ഗുഡ്. കരളിലേക്കാണ് പോകുന്നത്. ചെറുകുടലിൽ നിന്ന് കരളിലേക്ക് ചില പ്രത്യേക സിരകൾ വഴിയുള്ള രക്തപ്രവാഹം, ഈ സിരകൾക്ക് പറയുന്ന പേരാണ് പോർട്ടൽ സിരകൾ. എന്താണ് പോർട്ടൽ സിരകൾ? ഒരവയവത്തിൽ നിന്ന് മറ്റൊരവയവത്തിലേക്കുള്ള പ്രത്യേക സിരകൾ വഴിയുള്ള രക്തപ്രവാഹം, അതിനാണ് പോർട്ടൽ സിരകൾ എന്ന് പറയുന്നത്. ചെറുകുടലിൽ തുടങ്ങി കരളിൽ അവസാനിക്കുന്നു. ചെറുകുടലിലെ ലോമികകളിൽ ആരംഭിച്ച് കരളിലെ ലോമികളിൽ അവസാനിക്കുന്നു. ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടും കൂടെ ടീച്ചർ കാണിച്ചു തരാം. ചെറുകുടലിലെ ലോമികകളിൽ ആരംഭിച്ച് ഹെപ്പാറ്റിക് പോർട്ടൽ സിരകൾ വഴി കരളിലെ ലോമികകളിൽ അവസാനിക്കുന്നു. പിന്നീടത് ഹെപ്പാറ്റിക് സിരയാകുന്നു, മഹാസിരയായി ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇങ്ങനെ പോർട്ടൽ സിരകൾ ഉൾപ്പെടുന്ന രക്തപരിയേനമാണ് പോർട്ടൽ രക്തപരിയേനം. അപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് തരം രക്തപരിയേനത്തെ പറ്റി പഠിച്ചു. ഏതൊക്കെയാണ്? സിസ്റ്റമിക് പരിയേനം, പൾമണറി പരിയേനം, പോർട്ടൽ രക്തപരിയേനം. ഇനി ടീച്ചർ നിങ്ങൾക്ക് ഒരു ഉപകരണം പരിചയപ്പെടുത്താം. അതിൻ്റെ ഒരു സ്ലൈഡ് കാണിക്കാം. സ്ലൈഡ് കണ്ടുവല്ലോ. ഇത് നിങ്ങളെല്ലാവരും മുമ്പ് കണ്ടിട്ടുള്ളതാണ്, എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു ഉപകരണമാണ്. ആരുടെ കൈവശിരിക്കുന്നതാണ്? ഡോക്ടറുടെ കൈവശം അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്ന് ഡോക്ടറുടെ അടുത്ത് പോവുകയാണെങ്കിൽ ഡോക്ടർ ഇത് വച്ചാണ് നമ്മളെ പരിശോധിക്കുന്നത്. എന്തറിയുന്നതിന് വേണ്ടിയിട്ടാണ്? എന്തറിയുന്നതിനായിട്ടാണ്? ഹൃദയമിടിപ്പ്. ഹൃദയമിടിപ്പ് അറിയുന്നതിനായിട്ട്. ഈ ഉപകരണത്തിൻ്റെ പേരെന്താണെന്ന് അറിയാവോ? എന്താണ് പേര്? സ്റ്റെതസ്കോപ്പ്. വെരി ഗുഡ്. സ്റ്റെതസ്കോപ്പ്. നമുക്കറിയാം നമ്മുടെ ഹൃദയം എപ്പോഴും മിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഹൃദയമിടിപ്പ് അല്ലെ ഹൃദയസ്പന്ദനം. അപ്പോൾ ഹൃദയസ്പന്ദനം അറിയുന്നതിനുള്ളൊരു ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. എന്താണ് ഹൃദയസ്പന്ദനം എന്നാ അറിയണ്ടേ? എന്താണ് ഹൃദയസ്പന്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൃദയാറകളിലെ രക്തമൊഴുക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹൃദയാറകളിലേക്ക് രക്തം വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് നമ്മൾ പഠിച്ചത്? അറകൾ ചുരുങ്ങും അല്ലെങ്കിൽ സങ്കോചിക്കും. രക്തം പുറത്തേക്ക് പോയി കഴിയുമ്പോഴോ
അറകൾക്ക് ഒരു വിശ്രമാവസ്ഥയാണ്. ഹൃദയ അറകളുടെ സങ്കോചവും വികാസവുമാണ് ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത്. ഈ ഹൃദയ അറകളുടെ സങ്കോചത്തിന് മറ്റൊരു പേരും കൂടിയുണ്ട്, സിസ്റ്റളി. സിസ്റ്റമിക് പരിയേനെ നമ്മൾ പഠിച്ചതാണല്ലോ, അതുമായി ബന്ധപ്പെട്ട് വരുന്നൊരു പേര് സിസ്റ്റളി. ഇനി ഹൃദയ അറകൾ വികസിക്കുന്നതിനോ, അതിന് പറയുന്നത് ഡയസ്റ്റളി. അപ്പോൾ ഈ ഹൃദയ അറകളുടെ സങ്കോചവും വികാസവുമാണ് ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സിസ്റ്റളിയും ഒരു ഡയസ്റ്റളിയും കൂടിച്ചേരുന്നതാണ് ഒരു ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത്. ഒരു മിനിറ്റിൽ എത്ര തവണയാണ് നമ്മുടെ ഹൃദയസ്പന്ദനം എന്ന് അറിയാമോ? ഒരു മിനിറ്റിൽ 72 തവണയാണ് നമ്മുടെ ഹൃദയം ഇടിക്കുന്നത്. ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ 72 തവണയാണ്. ആ ഹൃദയമിടിപ്പ് അറിയുന്നതിനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. ഇനി മറ്റൊരു സ്ലൈഡ് കാണാം. കണ്ടുവല്ലോ, എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ എന്തിനാണ് ഇങ്ങനെ കൈത്തണ്ടയിൽ അമർത്തി പിടിച്ച് നോക്കുന്നത്? എന്തറിയുന്നതിനായിട്ടാണ്? പൾസ് അറിയുന്നത്. ഹൃദയസ്പന്ദനവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് പൾസ്. ഹൃദയസ്പന്ദന നിരക്കും പൾസും തുല്യമാണ്. അപ്പോൾ എന്താണ് പൾസ് എന്ന് നോക്കാം. ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത് ഹൃദയ അറകളുടെ സങ്കോചവും വികാസവുമാണെന്ന് നമ്മൾ പഠിച്ചു. ഇങ്ങനെ ഹൃദയ അറകൾ സങ്കോചിക്കുകയും വികസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ ഒരു ചലനം ഉണ്ടാകുന്നു. ക്രമമായിട്ടുള്ള ഒരു ചലനം ഉണ്ടാകുന്നു. ഈ രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ അനുഭവപ്പെടുന്ന ആ ചലനമാണ് കൈത്തണ്ടയിൽ പൾസായിട്ട് കിട്ടുന്നത്. കൈത്തണ്ടയിൽ നമുക്ക് അനുഭവപ്പെടുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ വണ്ടിയൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നിർത്തുകയാണ്. സ്കൂട്ടർ, ബൈക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തുമ്പോൾ ആ ഒരു സൗണ്ട് ഇങ്ങനെ ടിക് ടിക് എന്നുള്ളൊരു ക്രമമായിട്ടുള്ള സൗണ്ട് നമുക്ക് കേൾക്കാം. അതെന്താണ്? അതിൻ്റെ ഉള്ളിലെ എഞ്ചിൻ പ്രവർത്തിക്കുമ്പോഴാണ് ഒരു സൗണ്ട് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഹൃദയം പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹൃദയസ്പന്ദനത്തിൻ്റെ ആ ഒരു ചലനം നമ്മുടെ കൈത്തണ്ടയിൽ അനുഭവപ്പെടുന്നത്. അതാണ് പൾസ് എന്ന് പറയുന്നത്. ഇതെപ്പോഴും ഒരേപോലെ ആയിരിക്കുമോ ഈ പൾസ്? നമ്മളൊന്ന് ഓടുകയും ചാടുകയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നമ്മളൊന്ന് പൾസ് നോക്കുകയാണെങ്കിലോ, പൾസിൻ്റെ നിരക്ക് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ഹൃദയസ്പന്ദനം അറിയുന്നത് ഹൃദയത്തിലാണ്, പൾസ് അറിയുന്നത് കൈത്തണ്ടയിലാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ പൾസ് ഒന്ന് പരിശോധിച്ച് നോക്കണം. ഒരു മിനിറ്റിൽ എത്ര തവണയുണ്ടെന്ന് നോക്കാം. നിങ്ങളുടെയും കൂട്ടുകാരുടെയും ഒന്ന് പരിശോധിച്ച് നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പറഞ്ഞാൽ മതി. ഇനി ടീച്ചർ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളൊരു ഡയലോഗ് പറയാം. സിനിമയെ കേട്ടിട്ടുണ്ടാകും, ഒരുപക്ഷെ വീട്ടിലൊക്കെ കേട്ടിട്ടുണ്ടാകും. വെറുതെ ടെൻഷൻ അടിച്ച് ബി പി കൂട്ടണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ടാൽ ബി പി കൂടും, കേട്ടിട്ടുള്ളതായിരിക്കുമല്ലോ. അപ്പോൾ എന്താണ് ഈ ബി പി എന്ന് പറഞ്ഞാൽ? ബി പി എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ. അതിൻ്റെ മലയാളമാണ് രക്തസമ്മർദ്ദം. എന്താണ് രക്തസമ്മർദ്ദം എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ രക്തസമ്മർദ്ദവും ഹൃദയാറകളിലെ രക്തമൊഴുക്കുമായി തന്നെ ബന്ധപ്പെട്ടതാണ്. ഹൃദയാറകളിലേക്ക് രക്തം വന്നു ചേരുന്നു, രക്തം പുറത്തേക്ക് ഒഴുകുന്നു. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് ഏതാണ്ടൊരു 70 ml രക്തമാണ് പുറത്തേക്ക് ഒഴുകുന്നത്. അങ്ങനെ പുറത്തേക്ക് ഒഴുകുമ്പോൾ ഈ രക്തക്കുഴലുകളിൽ ഒരു മർദ്ദം അനുഭവപ്പെടുന്നു. അതാണ് സിസ്റ്റളിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ രക്തം പുറത്തേക്ക് ഒഴുകുമ്പോൾ രക്തക്കുഴലുകളിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് സിസ്റ്റളിക് പ്രഷർ. ഇതിൻ്റെ നിരക്ക് എത്രയെന്ന് പറയാം. 120 mmHg മെർക്കുറി. അപ്പോൾ സിസ്റ്റളിക് പ്രഷർ എന്ന് പറയുന്നത് 120 mmHg ആണ്. ഇനി രക്തം വീണ്ടും ഹൃദയത്തിലേക്ക് വന്നു ചേരുന്നുണ്ട്. അങ്ങനെ വന്നു ചേരുമ്പോഴും കുറഞ്ഞൊരു മർദ്ദമുണ്ട്. അതിന് പറയുന്ന പേരാണ് ഡയസ്റ്റളിക് പ്രഷർ. അപ്പോൾ ഒരാളുടെ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് ഈ സിസ്റ്റളിക് പ്രഷറും ഡയസ്റ്റളിക് പ്രഷറും കൂടിച്ചേരുന്നതാണ്. സിസ്റ്റളിക് പ്രഷർ എത്രയാണ്?
120 mm മെർക്കുറി. ഡയസ്റ്റോളിക് പ്രഷറോ 80 mm മെർക്കുറി. ഇത് രണ്ടും കൂടി ചേരുന്നതാണ് ഒരാളുടെ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. ഇനി ടീച്ചർ രണ്ട് ഉപകരണങ്ങൾ പരിചയപ്പെടുത്താം. അതിൻ്റെ ഒരു സ്ലൈഡ് കാണിക്കാം. സ്ലൈഡ് കണ്ടുവല്ലോ. ഈ ഉപകരണങ്ങൾ നിങ്ങളിൽ പലരും കണ്ടിട്ടുള്ളതായിരിക്കാം. ഇത് എന്തിനുള്ള ഉപകരണമാണെന്നറിയാവോ? ഇത് ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ്. ഇതിൻ്റെ പേര് ടീച്ചർ പറയാം. സ്വിഗ്മോ മാനോമീറ്റർ. ഒന്നാമത് കാണുന്ന ഉപകരണമാണ് സ്വിഗ്മോ മാനോമീറ്റർ. അടുത്ത ഉപകരണത്തിന് പറയുന്നത് ഡിജിറ്റൽ BP അപ്പാരറ്റസ്. അതിപ്പോൾ പുതുതായിട്ട് ലഭ്യമായിട്ടുള്ള ഒരു ഉപകരണമാണ് ഡിജിറ്റൽ BP അപ്പാരറ്റസ്. ഈ രണ്ട് ഉപകരണങ്ങളും രക്തസമ്മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ മനസ്സിലായല്ലോ രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണങ്ങളുടെ പേര് എന്തൊക്കെയാണ്? സ്വിഗ്മോ മാനോമീറ്ററും ഡിജിറ്റൽ BP അപ്പാരറ്റസും. സാധാരണ രക്തസമ്മർദ്ദ നിരക്ക് എത്രയെന്ന് നമ്മൾ മനസ്സിലാക്കി. 120/80 mm മെർക്കുറിയാണ്. ഇനി ഈ നിരക്ക് കൂടിപ്പോയാലോ? അതൊരു രോഗാവസ്ഥയ്ക്ക് കാരണമാണ്. അതിന് പറയുന്ന പേരാണ് അതിരക്തസമ്മർദ്ദം, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. സാധാരണ രക്തനിരക്കിനേക്കാളും കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ. ഇനി കുറഞ്ഞു പോയാലോ? അപ്പോഴും അത് രോഗാവസ്ഥയ്ക്ക് തന്നെ കാരണമാകുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് ഹൈപ്പോടെൻഷൻ. രക്തസമ്മർദ്ദ നിരക്ക് കുറയുന്നതാണ് ഹൈപ്പോടെൻഷൻ, കൂടുന്നതോ ഹൈപ്പർ ടെൻഷൻ. ഈ ഹൈപ്പർ ടെൻഷനും ഹൈപ്പോടെൻഷനും പരിഹരിച്ചില്ലെങ്കിൽ അത് രോഗാവസ്ഥയ്ക്ക് കാരണമാകും. ഏതൊക്കെ രോഗങ്ങളിലേക്കാണ് അത് പോകുന്നത്? സ്ട്രോക്ക്, പക്ഷാഘാതം എന്ന് പറയുന്നത്, ഒരു വശമൊക്കെ തളർന്നു പോകുന്നത്, അല്ലെങ്കിൽ ഹൃദയാഘാതം, അങ്ങനെയുള്ള ഗുരുതര രോഗങ്ങളിലേക്ക് അത് മാറും. എന്ത് കാരണങ്ങളൊക്കെ കൊണ്ടാകാം ഇങ്ങനെ ഹൈപ്പർ ടെൻഷനും ഹൈപ്പോടെൻഷനൊക്കെ ഉണ്ടാവുന്നത്? എന്തൊക്കെയായിരിക്കാം കാരണങ്ങൾ? നമ്മുടെ ആഹാര രീതികളിൽ വരുന്ന മാറ്റങ്ങൾ തന്നെയാണ്. ആഹാരത്തിൽ കൂടുതൽ ഉപ്പും കൊഴുപ്പും ഒക്കെ കൂടുതൽ വരുന്നതാണ് ഒരു കാരണമായിട്ടുള്ളത്. പിന്നെ മറ്റൊന്നുള്ളത് വ്യായാമം ഇല്ലായ്മ. ഇതൊക്കെയാണ് ഈ രണ്ട് രോഗാവസ്ഥയ്ക്കും കാരണമാകുന്നത്. അപ്പോൾ ഹൈപ്പർ ടെൻഷനും ഹൈപ്പോടെൻഷനും എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഇനി ഈ ആഹാരത്തിൽ കൊഴുപ്പിൻ്റെ അളവ് അല്ലെങ്കിൽ ഉപ്പിൻ്റെ അളവൊക്കെ കൂടുതലായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ആ രക്തക്കുഴലുകളിൽ ഈ കൊഴുപ്പ് വന്ന് അടിഞ്ഞുകൂടും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ രക്തക്കുഴലുകളുടെ വ്യാസം കുറഞ്ഞു പോകും. അങ്ങനെ ആ രക്തക്കുഴലുകൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കാൻ തുടങ്ങും. അതാണ് ഹൃദയാഘാതത്തിന് കാരണമാകുന്നത്. രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്നതാണ് ഹൃദയാഘാതത്തിന് കാരണമാകുന്നത്. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്ദേശം നൽകുകയാണ് ഈ ദിനത്തിലൂടെ ചെയ്യുന്നത്. ഹൃദയം നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. അപ്പോൾ അതിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒന്നാണത്. അപ്പോൾ നിങ്ങൾ കുട്ടികളായ എല്ലാവർക്കും നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു നല്ല ധാരണയുണ്ടാകും. രക്തത്തിൽ നിന്ന് ലഘുപോഷകങ്ങൾ എങ്ങനെയാണ് കോശങ്ങളിലേക്ക് പ്രവേശിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇനി ഇതിൻ്റെ ഒരു സ്ലൈഡ് നമുക്ക് കാണാം. എന്തൊക്കെ കാണാം? നിരവധി കോശങ്ങൾ കാണാം, രക്തലോമികകൾ, അതിൽ ടിഷ്യു ദ്രവം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കോശാന്തര സ്ഥലം കാണാം. ഇനി അതിൻ്റെ ഒരു പ്രത്യേക ചിത്രമായിട്ട് നമുക്കൊന്ന് എടുത്തു കാണാം. ഇത് അതിൻ്റെ ഒരു പ്രത്യേകമായിട്ട് എടുത്തിട്ടുള്ള ചിത്രമാണ്. മുകളിൽ എന്താണ് കാണുന്നത്? ലിംഫ്, ലോമിക, താഴെ
ഒരു നിര കോശങ്ങളുണ്ട്. ഏറ്റവും താഴെയായിട്ട് രക്തലോമികളുണ്ട്. ഈ രക്തലോമിയയിലേക്ക് രക്തം പ്രവേശിച്ചു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കും? അതിൻ്റെ ടിഷ്യൂ ദ്രവം കോശാന്തര സ്ഥലത്തേക്ക്, കോശത്തിനും രക്തലോമികൾക്കും ഇടയിലുള്ളത് കോശാന്തര സ്ഥലത്തേക്ക് ഊർന്നിറങ്ങും. നമുക്ക് ആ സ്ലൈഡ് ഒന്ന് കാണാം. ഈ രക്തലോമികളും കോശങ്ങളും തമ്മിൽ ബന്ധമില്ല. അവ ഈ കരികിൽ കൂടി പോയിട്ടുണ്ടെന്ന് മാത്രം. രക്തലോമികളിലൂടെ രക്തം പ്രവേശിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ രക്തത്തിലെ ഗ്ലൂക്കോസും ഓക്സിജനും അവിടേക്ക്, ആ ചെറിയ സുഷിരങ്ങളുണ്ടെന്ന് പറഞ്ഞു. രക്തലോമികൾക്ക് ചെറിയ സുഷിരങ്ങളുണ്ട്. ആ സുഷിരങ്ങളിലൂടെ ഊർന്നിറങ്ങി കോശാന്തര സ്ഥലത്തേക്ക് എത്തും. അവിടെ നിന്ന് കോശങ്ങളിലേക്ക് പ്രവേശിക്കും. അതൊരു ആരോ മാർക്ക് അവിടെ കാണാം. നമുക്ക് മനസ്സിലാക്കാം, രക്തത്തിൽ നിന്ന് കോശാന്തര സ്ഥലത്തേക്ക് ഊർന്നിറങ്ങുന്നതാണ്, പിന്നീടത് കോശങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. തിരിച്ച് കോശങ്ങളിലുള്ള കാർബൺ ഡയോക്സൈഡ് എവിടേക്ക് വരും? കോശാന്തര സ്ഥലത്തേക്ക് വരും. അവിടെ നിന്ന് രക്തത്തിലേക്ക് പ്രവേശിക്കും. ടിഷ്യൂ ദ്രവവും അതുപോലെ കോശാന്തര സ്ഥലത്തേക്ക് വന്ന് വീണ്ടും രക്തത്തിലേക്ക് പ്രവേശിക്കും. ആരോ മാർക്ക് താഴേക്കും കാണാം, മുകളിലേക്കും കാണാം. പിന്നീട് ഈ ടിഷ്യൂ ദ്രവം എവിടേക്ക് പ്രവേശിക്കും? മുകളിലുള്ള ലിംഫ് ലോമികളിലേക്ക് പ്രവേശിക്കും. ഈ ലിംഫ് ലോമികയിലേക്ക് രക്തം പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് പറയുന്ന പേരെന്താണ്? ലിംഫ്. അപ്പൊ എങ്ങനെയാണ് ഈ ഗ്ലൂക്കോസും ഓക്സിജനും രക്തത്തിൽ നിന്ന് വേർതിരിയുന്നതെന്ന് മനസ്സിലായോ? അപ്പോൾ രക്തം കോശങ്ങളിലേക്ക് കയറുന്നില്ല, വിനിമയം നടക്കുന്ന ഗ്ലൂക്കോസ് ഓക്സിജൻ വിനിമയം ചെയ്യുന്നത് ടിഷ്യൂ ദ്രവം വഴിയാണ്. ഇനി ഈ പദാർത്ഥങ്ങൾ തമ്മിലുള്ള വിനിമയം സസ്യങ്ങളിൽ നടക്കുന്നുണ്ട്. സസ്യങ്ങൾക്ക് പ്രത്യേക അവയവങ്ങളില്ല, പക്ഷേ രണ്ട് സംവഹന കലകളുണ്ട്. അവയ്ക്ക് പറയുന്ന പേര് സൈലം, ഫ്ലോയം. ഇത് നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. സൈലവും ഫ്ലോയവും വഴിയാണ് സസ്യങ്ങളിൽ പദാർത്ഥങ്ങളുടെ വിനിമയം നടക്കുന്നത്. അതായത് വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്നത് ആരാണ്? സൈലമാണ്. ഇനി ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം എല്ലാ സസ്യ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് ഫ്ലോയമാണ്. ഇതിൻ്റെ ഘടനയെ പറ്റി നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം. അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ടീച്ചർ ഒന്ന് ഓർമ്മപ്പെടുത്താം. ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? രക്തപരിയേനം, മൂന്ന് തരത്തിലുള്ള രക്തപരിയേനത്തെ പറ്റി പഠിച്ചു. ഹൃദയസ്പന്ദനം, പൾസ്, രക്തസമ്മർദ്ദം, അതാ ഉപകരണങ്ങൾ, പിന്നീട് രക്തത്തിൽ നിന്ന് ലഘുപോഷകങ്ങൾ വേർതിരിക്കുന്നത്, സൈലം, ഫ്ലോയം, ഇവയെ പറ്റിയും കൂടി പറഞ്ഞു. അപ്പൊ ഇതുവരെ പഠിച്ച കാര്യങ്ങളുടെ ഒരു വർക്ക്ഷീറ്റും കൂടി ടീച്ചർ തരികയാണ്. ഈ വർക്ക്ഷീറ്റിൽ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾക്കെല്ലാത്തിനും നിങ്ങൾ ഉത്തരങ്ങൾ എഴുതി അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. തന്നിട്ടുള്ള പ്രവർത്തനങ്ങളും എല്ലാവരും പൂർത്തിയാക്കണം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.